എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം രൂക്ഷം. ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിർദ്ദേശം തള്ളി അൽമായ മുന്നേറ്റം. മേജർ ആർച്ച് ബിഷപ്പിന്റെ ഉത്തരവ് ചവറ്റുകുട്ടയിലിട്ട് പ്രതിഷേധം. ഇടപ്പള്ളിയിൽ സർക്കുലർ വായിച്ച് ഏകീകൃത കുർബാന അനുകൂലികളുടെ പ്രതിഷേധം. ഇടതു വലതു മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. ഇരു മുന്നണികളും മുസ്ലിം പ്രീണനം നടത്തുന്നു. മതവിവേചനം തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറെന്നും വെള്ളാപ്പള്ളി. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPM നേതൃയോഗങ്ങൾക്ക് തുടക്കം. മന്ത്രിസഭയിലേക്ക് കെ രാധാകൃഷ്ണന് പകരം ആരെന്നതിലും തീരുമാനം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ യോഗം. മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യം, മന്ത്രിമാരുടെ പ്രവർത്തനം മോശമെന്നും വിലയിരുത്തൽ. തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം. കുന്നംകുളം, വടക്കാഞ്ചേരി, തൃത്താല മേഖലകളിൽ പ്രകമ്പനം. ഭൂചലനം പുലർച്ചെ 4 മണിയോടെ. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനത്തിൽ തീർത്ഥാടകർ മിനായിൽ. ജംറയ്ക്ക് നേരെയുള്ള കല്ലേറ് കർമ്മം നിർവഹിച്ച വിശ്വാസികൾ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. കേരളത്തിൽ പെരുന്നാൾ നാളെ. യൂറോകപ്പിൽ ഇന്ന് വമ്പൻ പോരാട്ടങ്ങൾ. ആദ്യ മത്സരത്തിൽ പോളണ്ട് നെതർലാൻഡ്സിനെ നേരിടും. സ്ലൊവേനിയ ഡെൻമാർക്ക് പോരാട്ടം രാത്രി 9:30. ഇംഗ്ലണ്ടും സെർബിയയും പുലർച്ചെ 12:30 ഇറങ്ങും.